ഇനി നമ്മൾ ദശകം അറുപത്തി മൂന്ന് ആരംഭിക്കുകയാണ് ഗോവർദ്ധന ഉദ്ധാരണം എന്നാണ് ഈ ദശകത്തിൻ്റെ പേര് അതായത് ഉദ്ധാരണം പറഞ്ഞ പൊക്കി പിടിക്കൽ ഭഗവാൻ ആ ഗോകുലത്തിനെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി കൊടയായി പിടിച്ച് മഴയിൽ നിന്ന് ഗോകുലത്തിനെ രക്ഷിക്കണ കഥയാണ് ദശകത്തിൽ പറയുന്നത് അതാണ് ഗോവർദ്ധനോദ്ധാരണം നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം ദൃശി രേഖില തണമക്ഷ ജൃംഭിത കംഭി ഭവദംഗതുലാം വ്രജപദോപരി വാരിധരാസ്ത്വയാ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയിലോ ഭഗവാൻ ആ ഇന്ദ്രൻറെ ദേഷ്യപ്പെട്ടിട്ടുള്ള വരവ് ഇന കാത്ത് ഇരുന്നു എന്ന് കണ്ടു എന്താണ് ഇന്ദ്രൻ വരാത്ത എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പളേക്കും ഇവിടെ പറയുകയാണ് ദദൃശിരേ കില തണം ആദ്യം ദദൃശിരേ കില കാണപ്പെട്ടുവല്ലോ എന്നാണ് പാസി വോയ്സ് കർഭണി പ്രയോഗമായിട്ടാണ് പറയണം മേഘങ്ങളെ കാണപ്പെട്ടു ഉച്ച കണ്ടു മേഘങ്ങളെ കണ്ടു എന്നുള്ള അർത്ഥം നമ്മൾ എടുത്താൽ മതി ദദൃശിരേ കില കാണപ്പെട്ടുവല്ലോ തക്ഷണം പറഞ്ഞാൽ ആ ക്ഷണത്തിൽ ആ സമയത്ത് തന്നെ ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചേ ഉള്ളൂ എന്താ ഇന്ദ്രനെ കാണാത്ത ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് വരേണ്ട സമയമായില്ലോ എന്താ കാണാത്ത എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും തക്ഷണം തന്നെ ദദൃശിലേക്കില്ല കാണപ്പെട്ടുവല്ലോ എന്താ കണ്ടത് മേഘങ്ങളെ കണ്ടുതാണ് പറയാൻ പോണത് അത് മേഘങ്ങളെന്നുള്ളത് ഏറ്റവും അവസാനത്തെ വരിയിലേ വരുന്നുള്ളൂ അതിന് മുമ്പുള്ളതൊക്കെ എങ്ങനെയുള്ള മേഘങ്ങളെയാണ് ഭഗവാൻ ഗോകുലത്തിൻ്റെ മുകളിൽ കണ്ടത് എന്നുള്ള മേഘത്തിനുള്ള വിശേഷണങ്ങളാണ് ഇനി പറയാൻ പോണത് എ എങ്ങനെയുള്ളതായിരുന്നു ദൃശ്യില തക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ മേഘങ്ങളുടെ വിശേഷണം എങ്ങനെയുള്ളതാ അക്ഷത സ്തീത ജൃംഭിത കമ്പിത ദിക്തടാഹ അക്ഷത പറഞ്ഞാൽ തുടർച്ചയായ ഇടതടവില്ലാത്ത വിത്തൌട്ട് എനി ബ്രേക്ക് നോക്കുകയാണ് അക്ഷത പറഞ്ഞാൽ സ്തനിത എന്ന് പറഞ്ഞാൽ ആ മേഘങ്ങളുടെ ഗർജനം ഇടിവെട്ട് അതിനാണ് പറയുന്നത് ഇടതടവില്ലാണ്ടകനെ ഇടിങ്ങുണ്ട് അതാണ് അക്ഷതസ്ഥനിത അത് ജൃംഭിത പറഞ്ഞാലേ പരന്നു എല്ലാ ദിക്കുകളിലേക്ക് അതങ്ങട്ട് പരന്നു വ്യാപിച്ചു അതാണ് ജൃംഭിത അങ്ങനെ പരന്നത് കാരണം വ്യാപിച്ചത് കാരണം കമ്പിത ദിക്തടാഹ കമ്പിത പറഞ്ഞ വിറച്ചുകൊണ്ടുള്ള ദിക് തടാഹ ദിഖ് പറഞ്ഞ ദിശ ഡയറക്ഷൻ ദിക്താഹ പറഞ്ഞാൽ എല്ലാ ദിശകളും എല്ലാം വിറച്ചു എന്നാണ് വിറപ്പിച്ചുകൊണ്ടുള്ള അതാണ് ദദൃശിരേഖ കഴിഞ്ഞിട്ട് പിന്നെ അക്ഷത തുടർച്ചയായ ആ ഇടിമുഴക്കം ആ മേഘഗർജനം കൊണ്ട് മേഘഗർജനം ജൃംഭിത പരന്നിട്ട് കമ്പിതടഹ ആ എല്ലാ ദിശകളെയും കൊണ്ട് ഉള്ളതും അപ്പൊ മേഘങ്ങളുടെ ശബ്ദം അങ്ങനെയൊക്കെയാണ് ഇടതളവില്ലാണ്ടൊക്കെ ഇടിവെട്ടിക്കൊണ്ട് ഇരിക്കുക അതി ഭയങ്കര ശബ്ദത്തിൽ അത് എല്ലാ സ്ഥലത്തും പരന്നിട്ട് എല്ലാ ദിശകളും കന്നെ വിറച്ചു അങ്ങനെയുള്ളതുമാണ് മേഘം പിന്നെ എങ്ങനെയാണ് സുഷമയാ ഗത സുഷമയാ പറഞ്ഞ സുഷമ പറഞ്ഞ കാന്തി ശോഭ ബ്രില്യൻസ് എന്നൊക്കെ പറയാം അങ്ങനെ ഭംഗി കൊണ്ട കാന്തി കൊണ്ട എങ്ങനെയാണ് ഭവത് അംഗതുലാം ഗത ഭവത് അംഗം അയൽപ്പത്തൂർ ഭഗവാനോട് പറയാണ് അങ്ങയുടെ അംഗം അങ്ങയുടെ ശരീരവുമായിട്ട് തുല പറഞ്ഞ തുല്യത തുലനയുള്ളതും അതായത് അങ്ങയുടെ ശരീരകാന്തിയോട് തുല്യമായ അതുപോലെയുള്ള ശരീരകാന്തിയോട് കൂടിയതും എന്നാണ് സുഷമയ ഭവതംഗ തുലാംകത അങ്ങയുടെ അംഗവുമായിട്ട് തുലനയെ തുല്യമായിട്ടുള്ള കാന്തിയോട് കൂടിയതും ആയ ഇനി അവസാനത്തെ വരിയിൽ ത വാരിധരാഹ എന്നതിന്റെ ഒപ്പം പറയുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാരിധരാഹ പറഞ്ഞ മേഘങ്ങളാണ് വാരി പറഞ്ഞ വെള്ളം വാരിയെ ധരിക്കുന്നവരെ എന്ന് പറഞ്ഞ വെള്ളത്തിനെ വഹിച്ചും കൊണ്ട് ഉള്ളവരെ അത് മേഘങ്ങളാണല്ലോ വെള്ളത്തിനെ ധരിച്ചും കൊണ്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ വെള്ളമല്ലേ അതുകൊണ്ട് വാരിധരാഹ പറഞ്ഞാൽ മേഘങ്ങളെ അപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെ ഉള്ള മേഘങ്ങൾ വ്രജപദോപരി പറഞ്ഞാൽ വ്രജപദം അതിൻ്റെ ഉപരി വ്രജപദം പറഞ്ഞാൽ ഗോകുലം വ്രജപദ ഉപരി അതാണ് വ്രജപദോപരി ഗോകുലത്തിന്റെ മുകളിൽ ആ ഗോകുലത്തിന്റെ മുകളിലുള്ള ആ ആകാശത്തില് വാരിധരാഹ ആ മേഘങ്ങള് വാരിധരാ ത്വയാന്നുണ്ട് ആ മേഘങ്ങള് ത്വയാ നിന്തിരുവടിയാൽ പിന്നെ അതിൻറെ ഒപ്പം നമ്മൾ ഈ ആദ്യം പറഞ്ഞ തക്ഷണം ദദൃശിരേഖല അപ്പോൾ തന്നെ കാണുകയും ചെയ്തുവല്ലോ എന്നാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ ഇന്ദ്രനെ കാണാത്തതെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും ആകാശത്തിലെ മേഘങ്ങളൊക്കെ വന്നു നിറഞ്ഞു അതിഭയങ്കരായിട്ടുള്ള ഇടിവെട്ടി എല്ലാ ദിക്കുകളും വിറയ്ക്കാൻ നോക്കണം എന്നിട്ട് ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭംഗിയുപോലെ ഭംഗി കൊണ്ട് ഭഗവാന്റെ ശരീരവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന അത്ര ഭംഗിയും ഉണ്ട് നിറത്തിന് അങ്ങനെയുള്ള മേഘങ്ങൾ ആ ഗോകുലത്തിൻ്റെ മുകളിലെ നിന്തിരുവടി കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അന്വയായിട്ടൊന്നും പറയാം തക്ഷണം പറഞ്ഞാൽ ആ ക്ഷണത്തില് അപ്പോൾ തന്നെ വ്രജപതോപരി ആ ഗോകുലത്തിൻ്റെ ഗോകുലത്തിന്റെ പുകളില് അക്ഷതനിത ഇടവിട്ടാണ്ട് ഇടവിടാതെയുള്ള ഇടിമുഴക്കം ജം അക്ഷത പറഞ്ഞ ഇടവിടാത്ത സ്തനിതം ആ ഇടിമുഴക്കം ജം ജംഭിത പരന്നതുകൊണ്ട് കംബിതാഹ വിറയ്ക്കുന്ന ആ ദി ദിശകളെയെല്ലാം വിറപ്പിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് സുഷമയ അ ഭവത കൊണ്ട് ഭവതഅങ്ക അങ്ങയുടെ ശരീരകാന്തിയോടെ പോ ശരീര കാന്തി പോലെ തോന്നുന്നതും ആയ വാരിധരാഹ മേഘങ്ങൾ ത്വയാ അങ്ങയാൽ നിന്തിരുപടിയാൽ ദദൃശിരേഖല കാണപ്പെട്ടുവല്ലോ എന്ന് പാസീവ് വോയിസിൽ പറഞ്ഞു അപ്പോൾ നിന്തിരുപടി കണ്ടുവല്ലോ എന്നാണ് അപ്പൊ ഇതിലാദ്യം ആ ഇന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ച് മഴ പെയ്ത് ഗോകുലത്തിനെ മുക്കാൻ വേണ്ടിയിട്ട് ആ പ്രളയമേഘങ്ങളൊക്കെ ഇടി മിന്നലും ഒക്കെ ആയിട്ട് ഗോകുലത്തിന്റെ മുകളിൽ വന്ന് നിറഞ്ഞത് ഭഗവാൻ കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം കില തക്ഷണം അക്ഷത ചൃംഭിത കംപിത സൂഷമയാ ൂലാം വ്രജപദോപരി വരിധരാസ്ത്യാ